നമസ്കാരം. 2000-ത്തിന്റെ നോട്ട് നിരോധിക്കുവാനും 2000-ത്തിന്റെ നോട്ടുകൾ മാറിയെടുക്കാനുമുള്ള അവസാന ദിവസം, അതായത് 3 ദിവസം കൂടി ബാക്കിയുള്ളപ്പോൾ കേരളത്തിലേക്ക് ദുബായ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വൻ കള്ളപ്പണ ഒഴുക്ക് നടക്കുന്നു. 2000-ത്തിന്റെ നോട്ടുകളുടെ വൻ ശേഖരമാണ് പാകിസ്ഥാനും ദുബായിയും കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ള നടുക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. നോട്ട് നിരോധന കാലത്ത് ഇത്തരത്തിൽ വാർത്തകൾ ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 2000-ത്തിന്റെ നോട്ട് നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് വന്നു. ഈ ഉത്തരവ്, അതായത് നിരോധനത്തിന് ഇന്ന് മുതൽ 3 നാൾ വരെ ഇനി കാലാവധിയുള്ളൂ. 3 ദിവസങ്ങൾക്കുള്ളിൽ കയ്യിലുള്ള 2000-ത്തിന്റെ നോട്ടുകൾ മാറിയെടുക്കുവാനും 2000-ത്തിന്റെ നോട്ട് നിരോധിക്കുവാനും 3 ദിവസം മാത്രം ദൂരം മുന്നിൽ നിൽക്കെ കേരളത്തിലേക്ക് 2000-ത്തിന്റെ നോട്ടുകളുടെ വൻ ശേഖരം എത്തുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദുബായ്, പാകിസ്ഥാൻ എന്നീ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഒരു സംഘം ആളുകൾ ഇപ്പോൾ കേരളത്തിലേക്ക് നോട്ടുകൾ ഒഴുക്കി വിടുന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത. ദുബായിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് വിമാനത്താവളം വഴി എത്തുന്ന ഈ പണം വൻ കണ്ടെയ്നറുകളും ലോറികളിലുമായിട്ടാണ് കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇത് മീൻ വണ്ടികളിലായിട്ടാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് എത്തുന്നതും കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിലൂടെ മാറ്റിയെടുക്കപ്പെടുന്നതും എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. നോട്ട് നിരോധന കാലത്ത് പൂഴ്ത്തി വച്ചിരുന്ന കള്ളപ്പണം അത്രയും ചില കുത്തക മുതലാളിമാരും ചില വ്യവസായികളും സമ്പന്ന നേതാക്കളുമെല്ലാം ഇത്തരത്തിൽ തന്നെയാണ് നോട്ടുകൾ അന്ന് മാറിയെടുത്തിരുന്നത്. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ 2000-ത്തിന്റെ നോട്ട് നിരോധിക്കുവാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ, അല്ല എന്നുണ്ടെങ്കിൽ കയ്യിലുള്ള 2000-ത്തിന്റെ നോട്ടുകൾ മാറിയെടുക്കുവാൻ 3 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത്തരത്തിൽ വൻ നോട്ട് ശേഖരം കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് വെളിയിലുള്ള വൻ രാഷ്ട്രീയ മുതലാളിമാരും ചില കുത്തക കച്ചവടക്കാരും രാഷ്ട്രീയക്കാരും തന്നെയാണ് ഈ നോട്ട് വിവാദത്തിന് പുറകിലുള്ളത് എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുൻപേ തന്നെ ഇത് തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ നോട്ട് നിരോധനത്തിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇത് ഊർജിതമായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് രഹസ്യ അന്വേഷണ ഏജൻസികളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ. ഈ പാകിസ്ഥാൻ ആസ്ഥാനമായി തന്നെയാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വൻ തോതിൽ സ്വർണ്ണക്കള്ളക്കടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിലും കരിപ്പൂരിലും കോടികളുടെ സ്വർണം പിടിച്ചു എന്നുള്ള വാർത്തകൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, വൻതോതിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് തടയുക, നാട്ടിൽ നിരോധിക്കപ്പെട്ട നോട്ടുകളുടെ ഒഴുക്ക് തടയുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും സുരക്ഷ അതീവ ശക്തമായി തന്നെ മുന്നോട്ടു പോകുന്നു. അതീവ ജാഗ്രത തന്നെ അന്വേഷണ ഏജൻസികൾക്ക് കൊടുത്തിരിക്കുന്നു. കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലും കസ്റ്റംസും NIA പോലുള്ള അന്വേഷണ ഏജൻസികൾ നിതാന്ത ജാഗ്രതയോടുകൂടി തന്നെ വർത്തിക്കുന്നു. കേരളത്തിന്റെ വിമാനത്താവളങ്ങൾക്ക് പുറത്ത് കേരള പോലീസും വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇത്തരം സംഘത്തെ വലയിലാക്കാൻ വേണ്ടി നിലകൊള്ളുന്നു എന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അഴിമതിയുടെ നിഴലിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ പോലും ഇത്തരം റെയ്ഡ് സംഘങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസിയും കേരളത്തിലെ പോലീസും ഊർജിതമായി തന്നെ അന്വേഷണം വിപുലമാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ എയർപോർട്ടുകൾ കേന്ദ്രമാക്കി, കേരളത്തിലെ പൊതുനിരത്തുകൾ കേന്ദ്രമാക്കി, മറ്റു യാത്രാ സംവിധാനങ്ങളെല്ലാം കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെ കേരള പോലീസും ഊർജിതമായി തന്നെ രംഗത്തുണ്ട് എന്നുള്ള വിവരങ്ങളാണ്. ഇന്ത്യയിൽ നിരോധിക്കാനൊരുങ്ങുന്ന 2000-ത്തിന്റെ നോട്ടുകളുടെ കുത്തൊഴുക്ക് തടയുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. വിപണിയെ പിടിച്ചു നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ വിപണിയിലേക്ക് ഒഴുകുന്ന കള്ളപ്പണത്തിന്റെ ഒഴുക്ക് ശക്തി നിയന്ത്രിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇത്തരം ഒരു വേട്ടക്കിറങ്ങിയിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന കരുവന്നൂർ ബാങ്ക് സഹകരണ ബാങ്ക് വഴി നടന്ന തട്ടിപ്പിനു സമാനമായ രീതിയിൽ തന്നെ 2000-ത്തിന്റെ നോട്ടുകൾ കൊണ്ടുവന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. എന്തായാലും കരുവന്നൂരും തൃശ്ശൂരും അയ്യന്തോളും അല്ലെങ്കിൽ എറണാകുളത്തെയും തൃശ്ശൂരിലെയുമായ വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ ഈ റെയ്ഡ് നടത്തി
ഇത്തരം ക്രമക്കേടുകൾ അവിടെ നടത്തിയിരിക്കുന്നു, നടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പുറമേ തന്നെയാണ് ഇപ്പോൾ 2000 നോട്ടുകൾ നിരോധിക്കാൻ 3 മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ വഴി വീണ്ടും 2000 നോട്ടുകൾ മാറ്റിയെടുക്കാനുള്ള ഗൂഢ ശ്രമങ്ങൾ നടക്കുന്നു. കേരളത്തിലേക്ക് വൻതോതിൽ പൂത്തിവെച്ചിരുന്ന കള്ളപ്പണത്തിൻ്റെ 2000 നോട്ടുകളുടെ ഒഴുക്ക് ഉണ്ടായിരിക്കുന്നു. ഇത് തടയാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ ഊർജിതമായി തന്നെ വലവിരിച്ചിരിക്കുന്നു, ജാഗരൂകരായിരിക്കുന്നു. കേരളത്തിലെ വിമാനത്താവളങ്ങളിലും മറ്റു യാത്രാ സൗകര്യ കേന്ദ്രങ്ങളിലുമെല്ലാം പോലീസും നിതാന്ത ജാഗ്രതയോടുകൂടി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഓരോ വിമാനത്താവളങ്ങളിലും കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പോലീസിന്റെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതായത് ഒരു തരത്തിലും അഴിമതിയുടെ കറ പുരളാത്ത നേതാക്കൾ അല്ലെങ്കിൽ അഴിമതിയുടെ നിഴൽ പോലും ഏക്കാത്ത നേതാക്കളെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ കൂടി നാം കേൾക്കുന്നു. എന്തായാലും നോട്ട് നിരോധനത്തെ തുടർന്ന്, കഴിഞ്ഞ തവണയുണ്ടായ നോട്ട് നിരോധനത്തെ തുടർന്ന് കേരളത്തിലുണ്ടായ സാമ്പത്തിക അരക്ഷിതാവസ്ഥയ്ക്കും സാമ്പത്തിക തകർച്ചയ്ക്കും കേരളം സാക്ഷ്യം വഹിച്ചതാണ്, രാജ്യം സാക്ഷ്യം വഹിച്ചതാണ്. വീണ്ടും അത്തരത്തിലുള്ള ഒരു നോട്ടിൻ്റെ കുത്തൊഴുക്ക്, അതായത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന തരത്തിലുള്ള കള്ളപ്പണ ലോബികളുടെ ഇത്തരത്തിലുള്ള പണം മാറ്റിയെടുക്കൽ, കള്ളപ്പണം വെളുപ്പിക്കൽ പരിപാടികൾക്ക് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന നിയമാനുസൃതമല്ലാത്ത ഇത്തരം പ്രവൃത്തികളെ തടയുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നിതാന്ത ജാഗ്രതയോടുകൂടി രംഗത്തിറങ്ങിയിരിക്കുന്നു. എന്നാൽ കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത് രാജാവ് എന്നറിയപ്പെടുന്ന തലശ്ശേരി സ്വദേശിയായ ഒരു ബിസിനസ്സുകാരൻ, സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ ഇന്നലെ ദുബായിലെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ, അതീവ രഹസ്യമായ വാർത്തകൾ കൂടി പുറത്തെത്തുന്നു. ദുബായിൽ ഏതാണ്ട് 30 പുതിയ ജ്വല്ലറി തുടങ്ങുവാനാണ് തലശ്ശേരിക്കാരനായ ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ്റെ പരിപാടി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും തലശ്ശേരി കണ്ണൂർ കേന്ദ്രീകരിച്ച് നടത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ വാർത്തകൾ പുറത്തു വരുന്നു. സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ മറവിൽ വൻതോതിലുള്ള വൻതുകയ്ക്കുള്ള ചിട്ടി സംരംഭങ്ങൾ അവിടെ നടക്കുന്നു. എന്നാൽ നിയമാനുസൃതമായ യാതൊരു ചട്ടവട്ടങ്ങളും പാലിക്കാതെ തന്നെയാണ് ഇത്തരം ചിട്ടികൾ നടത്തുന്നത് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. അതായത് ഒരു ചിട്ടി നടത്തണം എന്നുണ്ടെങ്കിൽ എത്ര തുകയുടെ ചിട്ടിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, അത്രയും തുക തന്നെ രജിസ്റ്റർ ഓഫീസിൽ കെട്ടിവച്ചതിന് ശേഷം മാത്രമേ ചിട്ടി നമുക്ക് അനൗൺസ് ചെയ്യാൻ പോലും പാടുള്ളൂ. എന്നാൽ ഇത്തരം നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ തന്നെയാണ് ഇപ്പോൾ തലശ്ശേരിയിൽ ഇത്തരത്തിലുള്ളൊരു ചിട്ടി നടത്തുന്നത് എന്നുള്ളതാണ്. തലശ്ശേരി സ്വദേശിയായ നസീബ് എന്നയാളാണ് ഇത്തരം ചിട്ടി നടത്തുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കൃത്യമായി തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ ഇത്തരം ചിട്ടികളിൽ ചേർന്നിരിക്കുന്നത് വൻകിട മുതലാളിമാരും വൻകിട വ്യവസായികളും സ്വർണ്ണക്കള്ളക്കടത്തുകാരും തന്നെയാണ് എന്നുള്ളതാണ് അതിൽ ഏറെ വിചിത്രമായ വസ്തുത. എന്തായാലും നിയമ നടപടികളൊന്നും തന്നെ പാലിക്കാതെ അല്ലെങ്കിൽ നിയമപരമായ ചിട്ടവട്ടങ്ങൾ പാലിക്കാതെയുള്ള ഇത്തരം ചിട്ടികൾ കൂടി നിരോധിക്കുവാനുള്ള മാർഗങ്ങളെക്കുറിച്ച് നിയമ സുരക്ഷാ വകുപ്പുമായി ആലോചന നടക്കുന്നു, അന്വേഷണം നടക്കുന്നു, അല്ലെങ്കിൽ അതിൽ ഊർജിതമായ നടപടികൾ കൈക്കൊള്ളുവാൻ നിയമവിദഗ്ധർ തയ്യാറാകുന്നു എന്നുള്ള വാർത്തകൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്നാൽ വൻതോതിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുകയും നോട്ട് നിരോധനത്തിന്റെ ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചിട്ടിയിൽ ചേർന്നിരിക്കുന്ന, അതായത് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ മറവിൽ ചേർന്നിരിക്കുന്ന ഇത്തരം ചിട്ടിയിൽ നിന്നും പണം നിക്ഷേപിച്ചിരിക്കുന്ന ആളുകൾ കൂട്ടത്തോടുകൂടി പിന്മാറുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിതാന്തമായ ജാഗ്രതയുടെ പുറത്ത് ഇപ്പോൾ കേരളത്തിലെയും കേന്ദ്രത്തിലെയും എല്ലാ വിമാനത്താവളങ്ങളിലും കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നു. 2000 കള്ളപ്പണത്തിന്റെ കുത്തൊഴുക്ക് തടയുക, പാകിസ്ഥാനും ദുബായും കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് എത്തുന്ന 2000 നോട്ടുകളുടെ വൻ ശേഖരം തന്നെയാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് തടയിടുക, രാജ്യത്തെ സാമ്പത്തിക ക്രമീകരണങ്ങൾ തകർക്കാനുള്ള വിധ്വംസക ശക്തികളുടെ ഈ നീക്കങ്ങളെ തടയുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു. സംസ്ഥാനത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഊർജിതമായി തന്നെ രംഗത്തുണ്ട്. കേരളത്തിലേക്ക് ഒഴുകുന്ന, അതായത് 2000 നോട്ട് നിരോധിക്കാൻ 3 മാത്രം ബാക്കി നിൽക്കെ, 2000 നോട്ടുകൾ കയ്യിലുള്ള നോട്ടുകൾ മാറിയെടുക്കാൻ 3 മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന 2000 നോട്ടുകളുടെ വൻ കുത്തൊഴുക്ക് തടയുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തും 2000 നോട്ടുകളും കേരളത്തിലേക്ക് എത്തിച്ച് കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സാമ്പത്തിക സുരക്ഷ തകർക്കാൻ ശ്രമിക്കുന്ന വിധ്വംസക ശക്തികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള അന്വേഷണ ഏജൻസികളുടെ ശ്രമം തന്നെയാണ് ഇത് എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതേ തുടർന്ന് വരും നാളുകളിൽ കേരളത്തിൽ ഉണ്ടാകുന്ന വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കാം. നന്ദി. നമസ്കാരം.